കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന അനുശ്രീ പി തെരഞ്ഞെടുപ്പ് ചൂടിലും റബ്ബർ ടാപ്പിംഗിന്റെ തിരക്കിലാണ്. പുത്തൂർ നിവാസിയായ ഈ യുവതിക്ക് ഇതു തന്റെ കന്നിയംഗമാണ്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് എക്കാലവും എൽ ഡി എഫിനൊപ്പമാണ് നിന്നിട്ടുള്ളതെങ്കിലും ഇത്തവണ ഒരുകൈ നോക്കാൻ തന്നെയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി പുത്തൂരിലെ അനുശ്രീയുടെ തീരുമാനം. ഒരു മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകയൊന്നുമല്ല അനുശ്രീയെങ്കിലും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ഈ യുവ സ്ഥാനാർത്ഥിക്ക്. ഭർത്താവിനൊപ്പം റബ്ബർ ടാപ്പിംഗ്, പാലെടുക്കൽ, ഷീറ്റടിക്കൽ എന്നിവയൊക്കെ അനുശ്രീയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. അനായാസമായി ഇതൊക്കെ ചെയ്യാനാകുന്നുണ്ട് എന്നതുതന്നെ അനുശ്രീയുടെ പ്രത്യേകതയാണ്. വിജയിച്ചാൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാൻ കഴിയുമെന്ന് യുവത്വത്തിന്റെ സ്വതസിദ്ധമായ പ്രസരിപ്പോടെ ഈ സ്ഥാനാർത്ഥി പറയുന്നു. ഞാൻ കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഞാൻ ഈ സ്ഥാനാർത്ഥി എന്നില്ല, ഇതിലേക്ക് വന്നത് തന്നെ ഒരു രാഷ്ട്രീയമോ അല്ല പാർട്ടി രാഷ്ട്രീയം അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയല്ല. പ്രത്യേകിച്ച് എൻ്റെ നാടിൻ്റെ വികസനം, അതാണ് എൻ്റെ ഉദ്ദേശം. വികസനം വികസനം എന്ന് പറയുന്നതല്ലാതെ ഒരു വികസനം നമ്മളെ നാട്ടിൽ കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഓരോ വീടുകൾ തോറും ഞാൻ വോട്ട് അഭ്യർത്ഥിക്കാനായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ പോയതാണ്. അപ്പോൾ ഓരോ ആൾക്കാരും എന്നോട് പല വിധത്തിലുള്ള പരാതികളും എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. റോഡ്, ഓരോരോ സ്ഥലത്ത് റോഡില്ല, ചില സ്ഥലത്ത് നടന്നു പോകേണ്ട വഴിയില്ല. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു പരാതി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ എന്നാൽ കഴിയുന്ന മാക്സിമം ഞാൻ എൻ്റെ നാടിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. തൊഴിൽ, ലഹരിയും രാഷ്ട്രീയം ജീവനുമായ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് അനുശ്രീ മത്സരിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും സഹപ്രവർത്തകരും പ്രതീക്ഷിക്കുന്നില്ല. ഭർത്താവ് വത്സരാജ് പൂർണ്ണ പിന്തുണയുമായി അനുശ്രീക്കൊപ്പമുണ്ട്.